So hello YouTube and what's up gamers, and welcome to our new story game walkthrough series guys, Final Fantasy 16. Ravile സമയം നിങ്ങൾക്ക് അവിടെ കാണാം 5:10 AM-നാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഉറക്കത്തിൽ നിന്ന് എണീറ്റതുകൊണ്ടും പിന്നെ ഓൾറെഡി എനിക്ക് പനി ഉണ്ടായിരുന്നതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു ഇതുണ്ട്. ആരും കാര്യമാക്കണ്ട, പ്ലീസ് ബെയർ വിത്ത് മീ ഓക്കെ. അപ്പോൾ ഫൈനൽ ഫാൻറ്റസി 16 ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രാഞ്ചൈസിൽ കൈ വെക്കണത്. പക്ഷേങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട, 16 ആയതുകൊണ്ട് ഇതിൻ്റെ ഇത് 16ാമത്തെ ഗെയിമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ, മനസ്സിലായ? അതായത് ഇത് ഒരു പേര് മാത്രമാണ്, ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണത്. ഇതിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പുതിയതാണ്. ബേസിക്കായിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്, ഇതിൽ കുറേ ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. വലിയ ടൈറ്റൻസ്, ഐക്കോൺസ് എന്നാണ് പറയുക, അവരെ ഗോഡ്സ് ആയിട്ടാണ് ഗെയിമിൽ റെഫർ ചെയ്യണത്. ഇതിൻ്റെ ആനിമെ, സ്പിൻ ഓഫ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ആനിമെ ടൈപ്പ് ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പ്രോബബ്ലി ഞാൻ കളിക്കണ വൺ ഓഫ് ദ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഗെയിം, ആ ടൈപ്പ് ഒരു ഗെയിമും കൂടെ ആയിരിക്കും ഫൈനൽ ഫാൻറ്റസി 16. സോ ഓൾറെഡി റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയാണ്. ആൻഡ് ഐക്കോൺസ് എന്ന് പറയണത് നിങ്ങൾ അതാണ് ഇതിൽ ആകെ ബേസിക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ടൊരു വീഡിയോ നമ്മളെ ഷഹൽ ചെയ്തിട്ടുണ്ട്, ഷഹലീസ് ഗെയിമിംഗ്. ഷഹൽ നമ്മുടെ കൂടെ മറ്റ് വീഡിയോസിൽ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്, മനസ്സിലായ? നിങ്ങൾക്ക് ഇതിൽ ഈ ഗെയിം കാണാൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാം നിങ്ങളതിലുണ്ട്. സ്റ്റോറി ആയിട്ടല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറേ ക്രീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് ഓരോ എലമെൻ്റൽ പവേഴ്സ് ഉണ്ട്. ഫയർ, ഐസ്, വിൻഡ്. ലൈക്ക് ഒരാളുടെ പേര് ഫീനിക്സ്, ഇഫ്രിത്ത്, റമു, ഗരുഡ, ഓഡിൻ, അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. ഓഡിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗോഡ് ഓഫ് വാറിലെ ഓഡിൻ അല്ല കേട്ടോ, അതല്ല. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതിൽ നമ്മളെ ക്യാരക്ടേഴ്സിന്, ഓരോ ക്യാരക്ടേഴ്സിനും ലൈക്ക് 6 കിങ്ഡം ഉണ്ട്. അപ്പോൾ ഓരോ കിങ്ഡമിൽ ഓരോ ഡോമിനൻസ് ഉണ്ട്. ഈ ഡോമിനൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് സ്വയം ആ ഗോഡിൻ്റെ പവർ അൺലേഷിങ്, അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് കിട്ടിയ ആൾക്കാർ. സോ അതൊക്കെ ഞാൻ ഗെയിമിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അഗെയിൻ ഇൻ ഡെപ്ത്ത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഷഹലിൻ്റെ വീഡിയോ കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. മസ്റ്റ് വാച്ച് ആണ്. അത് കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങളിത് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അത് കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടോ ഓക്കെ. സോ വീഡിയോ കാണാമെന്ന് എല്ലാവരും ലൈക്ക് അടിക്കുക, 3K ലൈക്ക് ടാർഗറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ താരമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ന്യൂ ലെജൻഡറി ഗെയിം. PS5 എക്സ്ക്ലൂസീവ് ആണ്. PS5-ൻ്റെ പെട്ടിയുടെ മുകളിലെ ഫോട്ടോ അടിച്ചിട്ട് ബണ്ടിലായിട്ട് വരെ ഇറക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് 2 കൊല്ലം ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും PC-ക്കൊക്കെ ഇത് വരിക. സോ യു ആർ വാച്ചിങ് ഹിയർ അറ്റ് A Bit-Beast. Let's play game. Square Enix. കട്ട് സീൻസിൻ്റെ ഒരു പൂരമാണ് ഈ ഗെയിം, മനസ്സിലായോ? ഒരു പൂരം. അതുപോലെ ഈ ക്രീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ബാറ്റിൽ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. സോ ഇതിൻ്റെ ഒരു ഡെമോ ഉണ്ടായിരുന്നു. ഡെമോ ഞാൻ കളിച്ചിരുന്നു. ലൈക്ക് ഡെമോ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, അതിൻ്റെ വീഡിയോയും ഇട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഫ്രഷ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, അതാണ്. സോ കോൺഫിഗറേഷൻ ഒന്ന് ചെയ്തോട്ടെ. ഓൾ റൈറ്റ് ഗൈസ്, വി ആർ ബാക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെമോ ഞാൻ കളിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി കളിക്കാൻ പറ്റും കേട്ടോ. സോ ബാക്കി വേണ്ട, കാരണം നിങ്ങളത് കണ്ടിട്ടില്ല. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ന്യൂ ഗെയിം. ഇറ്റ് വാസ് മോസ് ദി ക്രോണിക്ലർ ഹു സെഡ് ദാറ്റ് ദി ലാൻഡ് ഓഫ് Valisthea is blessed in the light of the Mother Crystals, and that it was this light which finally led our forebears out of the darkness. Yet, what they saw in the light gave rise to temptation. Temptation. Final Fantasy 16 ever lures us back into the crystal shadow, and thus did our journey begin. ഗൈസ് ഇതാണ് ഫീനിക്സ്, മറ്റേതാണ് ഇഫ്രിത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ക്രീച്ചേഴ്സ് ഇവര് ലൈക്ക് ഗോഡ്സ് ആയിട്ടാണ് ഈ ഗെയിമിൽ പറയുന്നത് കേട്ടോ. ബാക്കി ഞാൻ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വീട്ടിലെ ഒരു സാധനമാണിത്. ഓ, ഇഫ്രിത്തിനാണ്ടൊരു ഗോഡ്സിൽ തന്നെ കണക്കിരിക്കണ്ടല്ലേ. സോ ഫസ്റ്റ് തന്നെ ഗംഭീര അടിയാണ്. എങ്ങനെ ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളതൊക്കെ വഴിയ സ്റ്റോറിയിൽ കാണും കേട്ടോ. ഫയർബോൾ അറ്റാക്ക്. ഞാനാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കളിക്കുന്നത് ഫീനിക്സ് ആയിട്ടാണ്. കണ്ട ഈ പക്ഷി, ഫയർ പക്ഷി. രണ്ട് ഫയറും തമ്മിലാണ് അടി. ഓ ഓ लगी. അല്ലല്ല ട്രാൻസിഷൻ ശ്രദ്ധിച്ച സിവിലാണ് ഗൈസ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. നിങ്ങളിപ്പോൾ ഹോം സ്ക്രീനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇയർ ഓഫ് ദ റലം 873. It'll be light soon. Both camps have begun to stir. You all know the target. Shiva's dominant. And only the dominant. Ooh. No one else? Where's the fun in that? How do we even know the girl will be among them? Our kind do not question orders. We follow them. Try to keep that in mind. So we have a mission. Let's get this done. Our mission is Shiva's dominant and dominant matram. Okay, so that's what I'm going to do. Whoa! നമ്മുടെ ഉള്ളിൽ ഈ ഒരു പവേഴ്സുണ്ട്, അതിനൊരു കാര്യകാരണങ്ങളും എല്ലാം ഉണ്ട്. ഈ ഗെയിമിനെ ബാക്കി ഫൈനൽ ഫാൻറ്റസിയിൽ നിന്ന് യുണീക്കാക്കുന്ന കുറേ എലമെൻറ്റ്സും ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഓക്കെ, focus, Wyvern. Wyvern, you are key to this mission's success. Oh, this mission success avadinge nammal avashyamnetta. Yes, Sergeant. So Shahel's video kandavarku already manasilagum endana dominant endana ee oru Shiva nu parana sambhavam okke. Vera. ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോട്ടെ. അതായത് ഈ ആൾക്കാരാണ് ഈ ഐക്കോൺസ് ആയിട്ട് മാറുന്നത്. ഇതിൽ മനസ്സിലായോ? ഈ ആൾക്കാരാണ് ആ ഒരു ഗോഡ് പവറിലേക്ക് അൺലിഷ് ചെയ്ത് വരുന്നത്. ഇവരുടെ ഉള്ളിൽ ആ ഒരു സംഭവങ്ങളുണ്ട്. സോ അങ്ങനെ ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കോൺ, ഓക്കെ, ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കോൺ ആരാണോ ആ ആളെയാണ് ഇവർ അന്വേഷിച്ച് പോണത്. ആ ആളെയാണ് ഇവർക്ക് പിടിക്കേണ്ടത്. അതാണ് ശിവാസ് ഡോമിനൻ്റ് ആണ് നമ്മുടെ ടാർഗറ്റ്. ശിവാസ് ഡോമിനൻ്റ് ഓൺലി എന്ന് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷഹലിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 6 കിങ്ഡം ഉണ്ട്. എല്ലാ കിങ്ഡത്തിലും ഓരോ ഡോമിനൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതുപോലത്തെ ഐക്കോൺസ് ഉണ്ട്, ഓരോ ഗോഡ്സ് ഉണ്ട് എല്ലാ രാജ്യത്തും. അത് റാൻഡമാണ്, അത് ആര് വേണമെങ്കിലും ആവാം. സോ ശിവയുടെ രാജ്യത്തുള്ള ഡോമിനൻ്റ് ആരാന്ന് നമുക്കറിയില്ല. ആ ആളെ കണ്ടുപിടിച്ചിട്ട് അവളെ പിടിക്കണം. അതാണ് പറഞ്ഞത്. ശിവ ഐസിൻ്റെ ഒരു പവറുള്ള ഒരു ഐക്കോണാണ്, ഒരു ഗോഡാണ്. ഈ ഗോഡിനാണ് ഐക്കോൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഇവർ ഈ ശിവനെ പിടിക്കാൻ പോകാൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, എന്തൊരു സൗണ്ടൊക്കെ കേട്ട് ലൈക്ക് ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ആ രണ്ട് കിങ്ഡംസ് തമ്മിൽ അടി നടക്കുകയാണ് കേട്ടോ അവിടെ. കണ്ട, ഇത് രണ്ട് കിങ്ഡങ്ങൾ തമ്മിലുള്ള വാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അപ്പുറത്ത് നിന്നിട്ട് കാണുന്നു. നമ്മൾ വേറൊരു കിങ്ഡം. സോ ഈച്ച് കിങ്ഡത്തിലുള്ള ഡോമിനൻസിൻ്റെ പവറൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ആ ഡോമിനൻസ് അല്ലെങ്കിൽ ആ ഐക്കോൺസ് ആണ് ആ രാജ്യത്തെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ഓ, നമ്മൾ ഇത്ര ദൂരത്ത് നിന്ന് നോക്കി കാണുക. Where this is going, they won't need this new dominant of theirs. What? ഇതുകൊണ്ട് അയൺ കിങ്ഡത്തിന്റെ ആൾക്കാരാണോ ബാറ്റിൽ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ലൈക്ക് 6 കിങ്ഡത്തിൽ ഒരു കിങ്ഡമാണ് അയൺ മറ്റേ ഈ അയൺ കിങ്ഡം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആയിട്ടാണ് ഇതിൽ ഡോമിനൻസ് ജനിക്കുക, പവർ കിട്ടുക. അവിടെ അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ അപ്പം കൊന്നുകളയും. അത് അവരൊരു ലൈക്ക് ശാപം പോലെയൊക്കെയാണ് കാണുന്നത്, ശരിയല്ല എന്നുള്ള രീതിയിൽ. ഇവിടെ ഇപ്പുറത്തെ ചർച്ച നടക്കണം കേട്ടോ, അവിടെ യുദ്ധം. The king of Walud is our guest. King of Walud. Kingdoms തമ്മിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. His Majesty's answer. Whoa! I wonder that you summoned us at all. Have you so little faith in your own men? So, പുള്ളിക്കാരൻ വിളിച്ചു വരുത്തിയിട്ടുള്ളതാണ് ഇവരെല്ലാരും. Back the Crusaders in the Battle of the Twin Realms, was it not? നിങ്ങളുടെ സ്വന്തം ആൾക്കാരിൽ വിശ്വാസമില്ലാണ്ടാണോ ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുന്നത് യുദ്ധത്തിലെ? Besides, your dominant has yet to take the field. Oh! And when he does, our knights would only get in the way. നിങ്ങളുടെ രാജ്യത്തെ ഡോമിനന്റ് ഇപ്പോഴും യുദ്ധത്തിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. Iron Blood now have their own dominant. We would be fools to underestimate them. Bugger their knights. What did you say? Should this citadel be allowed to fall? The capital will lie exposed. And I doubt the Crusaders will wait for the good king's pawns to line up before taking to the board. ഇതൊന്നും ഇങ്ങോരാണ് ഇവിടത്തെ ഡോമിനന്റ് തോന്നുന്നുണ്ടാ. ഈ കിങ്ഡത്തിലത്തെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് പൗൾ പറഞ്ഞില്ലേ? Which just leaves me. അല്ലല്ലേ. Hopka. The Iron Blood will rue the day they set foot on Storm. This game is over. ഉള്ളി സീനാണ് കേട്ടാ. ഇപ്പൊ ഈ കാണുന്ന ഒന്നും ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട, ഒക്കെ നമ്മൾ വഴിയെ പോകുമ്പോൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടാ. ഞങ്ങൾ അവന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. ഓ, Benedicta. Benedicta. അവന്റെ പേര് ഹ്യൂഗോ. ആയി ശരി. Take care. Does the lion take care when he chases the hare? അവന്റെ ആറ്റിറ്റ്യൂഡ് ഓക്കേ. Think me one of the latter. No, my love. You are a lion. You're my lion. ആയി ശരി. ഇവര് തമ്മിൽ ഇങ്ങനെ ഡിംഗോൾഫി ആയിരുന്നല്ലേ? But I will need someone to warm me when I come home. അവനോട് ടേക്ക് കെയർ എന്നൊക്കെ പറയാം, പക്ഷെ അവനൊരു പേടിയില്ല. ഓക്കെ, നമ്മൾ 4 പേര് ഇപ്പോഴും ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. The front lines are gone. This is our chance. The chaos will conceal us. നമ്മൾ വന്നേക്കുന്നത് ശിവേനെ പിടിക്കാനാണ്. പക്ഷെ ശിവേനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവനെ കണ്ടിട്ട് വേണം ശിവയുടെ ഡോമിനൻ്റ് ആരത് കണ്ടുപിടിക്കാൻ, ആരാണ് ശിവയായിട്ട് മാറുന്നതെന്ന്. അതാണ് കേട്ടോ ഈ ഡോമിനൻസ്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരാണോ ആ ഒരു ഐക്കോൺ ഗോഡിലേക്ക് മാറുക അയാളെയാണ് ഡോമിനൻ്റ് എന്ന് വിളിക്കുന്നത്. ഇതിലിവർ ഡോമിനൻസ് ഡോമിനൻസ് പറയണ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതാ Let's move, jump. അവിടെ നടക്കണ യുദ്ധത്തിന്റെ ഒരു മുറ അനുസരിച്ചിട്ടാണ് നമ്മൾ കയറണത്. Okay. And quick and deadly, as always. Take the van. Wait. Something's not right. Is that open? What? Oh! And the Palli! Guys, meet Mr. Titan! Titan. So the Daleks finally grew tired of being slaughtered. Yeah, finally, when a portarki. But our cellular delay. That one the Nerikuta, Hugo Nerika, Hulk, all in the mansion. Who's here to greet the bastard? Idar guys, Shiva. Come on. Averi Titan, adayda icon ne vechittu yuddham cheyan thodangiyappo iprathu icon ne kondannu kanda. ഈ ക്യാരക്ടർ ഇതാ ഈ ശിവയായിട്ട് മാറുന്ന ആളാണ് നമ്മൾ പിടിക്കാൻ വന്നേക്കുന്നത്. എന്റെ പൊന്നെ, ആ ഒരു ക്വാളിറ്റി കണ്ടോ നിങ്ങള്? അടിയുടെ വാറിന്റെ ടൈറ്റനാണെങ്കിൽ ചവിട്ടി മെതിച്ച പോയിക്കൊണ്ടിരിക്കണത്. ലൈക്ക് അവൻ കോൺഫിഡന്റ് വരുന്നട്ടോ. പള്ളി ഓക്കെ, അവന്റെ ചവിട്ടലില് ഗ്രൗണ്ടിൽ ഇതേ ഓക്കെ സീനായി സീനായി പൊളിഞ്ഞുപോയി. ഏയ് നമ്മൾ ഫ്ലാഷ് ആയ ഓക്കെ 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 ലാൻഡ് പൊളിഞ്ഞു തുടങ്ങി. അവൻ ചവിട്ടിയ കാരനാണ്. വെന്ന് 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 അവൻ്റെ ഒറ്റ ചവിട്ടിലെല്ലാം തീരുമാനമായി. നോ 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 ഓക്കെ ഞാൻ തൊഴിൽ വരാം. ഓ ദേ ശിവ അവിടെ അടിക്കുന്നു. ഓ അവിടെ നമ്മൾ പോകുമ്പോ ഒരേ സമയത്ത് അവിടെ ബാറ്റിൽ കണ്ട ടൈറ്റനും ശിവയും തമ്മിൽ. അയ്യോ വന്ന് 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 ഓയ്യോ മരിച്ച ഇല്ല 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 ഓക്കെ അവർ രണ്ടുപേരും അപ്പുറത്ത് നമ്മൾ ഇപ്പുറത്ത് പോയി പോയി. ഒയ്യോ നല്ലല്ലേ അയ്യോ Wyvern. This is our name Wyvern. They are called Wyvern. They are called I told you before, you do not get to die here. Our lives are very important. We are not going to die here. Because we are not going to do mission. Brother. Oh, our brother is dead. It's Clive. Clive, that's our character's name. And this game is a flashback. I'm going to go to summer earlier. Do you yield? Rosaria, the king don. Namely, king the character always work for you in the stables. Unless, of course, you think you can defend your master while sat on your ass in a puddle of pig swill. I'm sure he'd find a way. My brother always looks after me. Right? Go on. You're sure to hit him. Oh, that's the cute brother, Joshua. Now. And brother, put in the no kunaka. Two arms. It wouldn't do to disappoint the gallery. Graphics by English to put it. I thought I an anime type of characters. Okay, revisit combat right either actually. Demoli combat training and the Karinadana, but Ningalakandatilatha, we can. Let's start again from the beginning. Come, show me your form. Attack the Lord Commander. So they can tap up in the. I did not get the combat and work in another. Once more, please. Very good. Such swordsmanship will serve you well in the field. But can the same be said of your spellcraft? The flames of the Phoenix burn within you. Now let them burn without. Ah, yes, flames of the Phoenix. Rain fire down upon me. Nammude ullile Phoenix inde flames undennu parayanadu. Like namukku Phoenix aayittu maaran pattendadanu. Okay. Keep them coming. Magic. Adukondana namukku ee magical power ullathu. That's again a held video and nothing comes along. Random attacking a blessing. You wield the Firebird's flames just as a first shield should. You flatter me, my lord. Or would you rather I flattened you? Can be arranged. Let's see if you can elude my blade. After all, your attacking prowess will count for naught if you don't live long enough to use it. On your toes, Lord Rossfield. Come on! They will dodge and what pitch the character dodge the Nyale character counter attack. What are you doing? Come on! Okay. One more, one more. Good. Remember, Clive, your blade is not your only weapon. Quickness of thought and fleetness of foot are indispensable arms in any shield's arsenal. But you are not just any shield, are you? Show me what sets you apart from the rest. You have been blessed by the Phoenix. Granted the use of its power. Call upon that power now to close on me. And well, Phoenix in the blessing of the Papa, you see another. And then after the fire and a copper, I will get another. Would that all our shields could move so swiftly. Another quick movement. Impressive. But even the most agile shield cannot hope to escape every blow. And death may come by a handful of cuts as easily as it comes by 1,000. There is only one way to ensure that you do not fall. Keep your wounds mended and your energies replenished. Okay. Speaking of which, my lord, you seem a little worse for wear. Now that won't do at all. Mend your wounds. Namale heal cheyanla parivadigalu. Nammada health potion parivadigalakku undu iprathu. Health keri. That's better. Battle is a succession of pivotal moments, wherein life and death can be decided at a single stroke. Yes, master. You must be ready to utilize every tool at your disposal if you are to navigate a path to victory, or at the very least, to ensure that you live to fight another day. Enough practice. It's time for the test. You've recovered from your soaking, I trust. I don't want to kick a man while he's drowned. I thought you'd never ask. Come then, Lord Rossfield. Spar with me. If you believe yourself worthy to be called Shield of the Flame, then prove it. As you wish, my lord. So, ഇതുവരെ പഠിച്ചതെല്ലാം നമ്മൾ ഇനി അങ്ങ് ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് അവനങ്ങ് തോൽപ്പിക്കുക. അതാണ് പരിപാടി. Proof of your strength. Ready? മാസ്റ്ററിനെ തോറ്റിട്ട് അതും പറയരുത് എന്നോട്. Go on. You're sure to beat him this time. ആ, no. Just stay calm. Nice try. You're taking this seriously. അവർക്ക് 2 മീറ്റർ കാണാം നിങ്ങൾക്ക്. ഒന്ന് താഴ്ത്തും മുകളിലും. ആ മഞ്ഞ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇത് നഷ്ടപ്പെടും. അവരുടെ ഒരു വിൽ പവർ നഷ്ടപ്പെടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ അടിക്കണം. ഓ യെസ്. ഫീനിക്സിന്റെ ഒരു ചിറക് ഒന്ന് അടിച്ചത് കണ്ട. We believe in you. You're a damnably quick learner. Terno. It's over. Training complete. Hey, alkarake impressa. Yeah, thank you. He won. See, I told you he could do it. Aye. Our brother valare kariyata. Bested at last. It's taken me long enough. That was a display worthy of your father. You are a true Shield of the Flame, and let no one tell you otherwise, including me. The Shield of the Flame. No one ended up getting burned. What are you lot gawping at? Back to your drills. ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയാത്ത നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ വരുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അയ്യോ പരിക്കുണ്ട്. ഓ Joshua, I was just tired. The Phoenix's flames are a gift. You mustn't waste them. It isn't a waste. My shields look after me. Why shouldn't I? That's why. You were coughing this morning too. You shouldn't be outdoors. I'll be fine. It's just a cold. Don't push yourself. His Grace has returned. Father's back. Okay. Our father is now the Rajav. He kingdom. Your Grace, please, this is no place for one such as you. I would gladly brave hell itself to see my darling boy. Father, gentlemen, Rosaria thanks you for your indefatigable loyalty. Thank you, Your Grace. We live to serve. Joshua. You should not be out of doors. We have discussed this. Innodu portharangirunathu vandallallennu nammal unne samsarichallennadu. Oh. Good day to you, Mother. Come, Joshua. Your father will be expecting us. Murdoch? Your Grace. അവനെ മാത്രം വിളിച്ചോണ്ട് പോയേ കണ്ടോ? What a way to treat your own flesh and blood. And the soldiers are സംസാരിക്കുന്നത്. It's not his fault. Not everyone can be born the Phoenix. Yes, അതാണ് ഇവിടുത്തെ കഥ. Not everyone can be born Phoenix. All right, ഇവിടെ പോസ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ നടന്ന സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ ട്രെയിനൊക്കെ ചെയ്ത് നമ്മളാണ് ഫീനിക്സിൻ്റെ ബ്ലസ്ഡ് കിട്ടിയ ആളെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഗെയിമിനെ യുണീക്കാക്കണ മറ്റൊരു എലമെൻറ്റും കൂടിയാണ് ഇപ്പോൾ നിങ്ങളെ കണ്ട ഒരു സംഭവം. അത് തന്നെ ആയിരിക്കും പ്രോബബ്ലി ഇതിൻ്റെ സ്റ്റോറി, പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഫാൻസ്, ഫൈനൽ ഫാൻറ്റസി ഫാൻസൊക്കെ സർപ്രൈസ്ഡാണ്. അതായത് ഇപ്പോൾ ജോഷുവിനെ കണ്ടില്ലേ നിങ്ങൾ, ആ ചെറിയ കുട്ടി, നമ്മുടെ യങ്ങർ ബ്രദർ, അവനാണ് ബ്ലസ്ഡ് ബൈ ഫീനിക്സ് ഇവിടെ, മനസ്സിലായ? സോ അഗെയിൻ ഷഹലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ അറിയാനായിട്ട് പറ്റും. അവൻ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഒരു കിങ്ഡത്തിൽ ഒരു ഐക്കോണേ ഉണ്ടാവുള്ളൂ. സോ ഈ എൻ്റയർ കിങ്ഡത്തിൽ ജോഷുവ മാത്രമാണ് ഒരു ഐക്കോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗോഡ് പവർ ഉള്ള ഒരാളുണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ നമുക്കും ഈ പവറുണ്ട്, മനസ്സിലായോ? അതെങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല. പക്ഷെ നമുക്ക് ആ പവർ ഉണ്ടെങ്കിൽ നമ്മൾ അവനാണ് ആദ്യത്തെ ബ്ലെസ്സിങ് കിട്ടിയത്. നമുക്ക് പിന്നീടായിരിക്കണം വന്നിട്ടുള്ളത്. നമ്മളെ ഒരു രണ്ടാം തരം രീതിയിലാണ് നമ്മുടെ അമ്മ കാണുന്നത്, മനസ്സിലായോ? നമ്മുടെ അമ്മ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. എപ്പോഴും അവനോടൊരു താല്പര്യം, നമ്മളെ പുച്ഛാണ്. അതാണ് അമ്മ മുഖത്തോട്ട് ഇപ്പം ഇങ്ങനെ തലതിരിച്ചത്. അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല നമ്മളെ. അതാണ് ആ സോൾജേഴ്സും പറഞ്ഞത്, സ്വന്തം ഫ്ലഷ് ആൻഡ് ബ്ലഡിനെ ട്രീറ്റ് ചെയ്യണ രീതി കണ്ടാണ്. സ്വന്തം മോനെയാണ് അങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് ഇതാക്കാണ്ട് ട്രീറ്റ്, മീൻസ് ആ ജോഷുവിനെ മാത്രം കൊണ്ടിട്ട് അമ്മ പോയത്. സോ ഈ ഗെയിമിൻ്റെ ഒരു സർപ്രൈസ്, അല്ലെങ്കിൽ അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. അവനും കൂടെ ഒരുമിച്ച് പവർ വരില്ല. രണ്ടാൾക്കും ഉണ്ട് ഇപ്പോൾ ഇവിടെ ഫീനിക്സിൻ്റെ ലൈക്ക് ഫയർ പവർ ഉണ്ട്. ഇത് രണ്ടാൾക്കും കൂടി വരില്ല. അതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വഴിയെ അറിയണം. എന്തായാലും നമ്മുടെ ഫാദർ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫാദറിനെ കാണാനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓ സെറ്റ്, ഇത് കാലൊക്കെ കാണുമ്പോൾ റാപ്റ്ററിൻ്റെ പോലെ ഉണ്ടല്ലേ ആ ജീവിയുടെ? ചോക്കോബോന്ന് അങ്ങനെ എന്താണ് കേട്ടോ ഈ ഒരു ക്രീച്ചറിൻ്റെ പേര്. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫൈനൽ ഫാൻറ്റസിയിൽ അറിയേണ്ടതുള്ളൂ, മെയിൻലി ഈ ഐക്കോൺസിൻ്റെ സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സ്പോട്ടിൽ നിന്ന് പറഞ്ഞുതരാമെന്ന്. ഫാദർ എവിടെയോ പോയിട്ട് മടങ്ങി വന്നിരിക്കുക, അതാണ് ഇത്രയൊരു സ്വീകരണം. Welcome home, Father. Thank you, Joshua. You are well, I trust? Yes, Father. Much better. Today, Jill and I went to the bay to watch Clive's spa. Is that so? Quiet, Torquil. Stop it, boy. No cow. You'll make a fine hound one day. Aide parent Torquil. Father. Lift up your head, girl. Thank you, Your Grace. Avalude peru Jill, okay? The capital rejoices at your safe return, Your Grace. War is coming, my boy. We must make ready. Oh, yuddham vennunde, nammal ready aayirikkanam. The situation truly so grave. Prashnana. Throne room. We will talk there. Yes, Father. Throne room ilku varana namukku avade vechi samsarikkanam baaki. Ammene pole alla achchen nammale pakkettana care cheyanadu. അച്ഛന് ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അത്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും അങ്ങനെ വരില്ല. നമുക്ക് എങ്ങനെ ഈ ഒരു ഫീനിക്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫയർ പവർ കിട്ടി എന്നുള്ളത് കണ്ടറിയണം. Clive here is off to see the Archduke. Right. ഓക്കെ, നമ്മളോട് ത്രോൺ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സോ അച്ഛനെ പോയി കാണണം. സൺറൈസ് സൺസെറ്റ്. ഓക്കെ, എൽ3 ഞെക്കി പിടിച്ചാൽ നമ്മുടെ ലൊക്കേഷൻ അറിയാൻ പറ്റും, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. മിഷൻ എന്നുള്ളത് ഇതൊക്കെ എടുത്തിട്ട് പോകട്ടെ നമുക്ക്. ഇങ്ങനെ വേൾഡിൽ കുറേ സാധനങ്ങൾ കിട്ടും, അതൊക്കെ നമുക്ക് ആവശ്യം വരും. ചേട്ടനാണോ അത്? Don't worry. Forgive me, Lord Marquess. Pray do not concern yourself with this bungling cur. Bow to him, you fool. Hey, man, no. രാജാവിന്റെ മകനായതുകൊണ്ട് കിട്ടണ ഒരു ഇത് കണ്ട. Oh, do not indulge him. To be allowed to stand in your lordship's presence is more than his kind deserves. Why, the Empire nor the Republic treat their bearers half so well. He was lucky to be born in your father's dominion. Very lucky, as I remind him every day. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയത് തന്നെയാണ് ഇവനെ പോലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൽ. ഇവൻ ലക്കിയാണ് നിന്റെ ഫാദറിനെ കിങ്ഡത്തിൽ വന്ന് ജനിച്ചതെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് അത്രയും വലിയ കാര്യമായിട്ടാണ് നമ്മളെ ആൾക്കാർ മീൻസ് ഇവിടുത്തെ ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കണേ. I trust his good fortune will continue. Of course, if that is your lordship's wish. Don't work too hard. Remember, it is for the good of the duchy that you serve. നമ്മുടെ ക്യാരക്ടർ വളരെ നൈസാണ് കേട്ടോ ജനങ്ങളോട്, പ്രജകളോട്. Do we all, my lord. As do we all. The level of the country impressed and look. Back to your duties. Shall we? See, characters in a can daily important role and down. A lot of people cut scene are going to can't kill a nice and quiet in here, isn't it? There's Joshua. Hey, Joshua. Ready? Clive? Are you worried about the war? The soldiers will expect the Phoenix to help them, but I don't know if I can. Don't worry, Joshua. Father will guide you, and I will protect you. Always. I know. Thank you, Clive. Yeah, guys. വാറിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവൻ ടെൻഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുടക്കത്തിൽ കണ്ടില്ലേ, യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ ഈ ഡോമിനൻസ് ഐക്കോൺസ് ആയിട്ട് മാറണം എന്ന് വെച്ചാൽ ജോഷുവ ഫീനിക്സ് ആയിട്ട് മാറണം. അവൻ പറഞ്ഞത് അതാ, യുദ്ധം നടക്കുമ്പോൾ സോൾജേഴ്സ് ഫീനിക്സ് അവരെ സഹായിക്കുന്നു വിചാരിച്ചിട്ടിരിക്കില്ലേ, പക്ഷെ എനിക്കത് പറ്റുമെന്ന് അറിയില്ല എന്ന്. എന്താ സംഭവം, ഒരു ഹോഗ്വേർട്സ് ലെഗസി വൈബൊക്കെ മാജിക്കലി എന്തോ ചെയ്യണ പോലെ. അതിന് വയസ്സ് അപ്പോൾ പറഞ്ഞു തന്നത്, അവൻ ചെറിയ കുട്ടിയല്ലേ, അവനറിയില്ല ഫീനിക്സ് ആയിട്ട് അവന് യുദ്ധം ചെയ്യാൻ പറ്റൂല എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ പറയാണ് ഫാദർ ഗൈഡ് ചെയ്യും, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതും. അതാണ് നമ്മളെ ഷീൽഡ് ഓഫ് ദ ഫ്ലെയിം എന്നും കൂടെ പറയണത്. നമ്മൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, മനസ്സിലായോ, നമ്മുടെ ഡ്യൂട്ടിയാണ്. The power of the Phoenix dwells within Joshua, and Joshua alone. If any ill should befall him, it will be on your head. Do not neglect your duties again. Yes, you. കണ്ട, അവര് അമ്മ പറഞ്ഞു കേട്ടോ അവരോട്, ഫീനിക്സിൻ്റെ ബ്ലെസ്സിങ് ആ ഫയർ പവർ ഉള്ളത് ഒരേ ഒരാൾക്കുള്ളൂ, അത് ജോഷുവക്കാണ്, ജോഷുവ അലോണിന്. അവൻ എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും, നിങ്ങളോടായിരിക്കും ഞാൻ ചോദിക്കുന്നത്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടീസ് ഒന്നും നെഗ്ലക്റ്റ് ചെയ്യരുതുകൊണ്ട് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ നമ്മളെ പുച്ഛിക്കുകയാണ്. അതാ പറഞ്ഞത്, നമുക്ക് ആ പവർ ഉള്ളതിനെ ലൈക്ക് നമുക്കത് ഡിസർവിങ് അല്ല എന്നുള്ള രീതിയിലാണ് അമ്മയുടെ പെരുമാറ്റം. ശരിക്കും ഒരു കിങ്ഡത്തിൽ അങ്ങനെ വരാനും പാടില്ലല്ലോ. അപ്പം നമുക്കെങ്ങനെ കിട്ടി, നമ്മളിനി വല്ല അവർ വിചാരിക്കുന്നുണ്ടാവും വല്ല ഡാർക്ക് മാജിക്കിലൂടെ എങ്ങനെ നമ്മൾ നേടിയതാവുന്നു, അങ്ങനെയാണെങ്കിലും അത് ശരിയല്ലല്ലോ. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷെ ഡിസ്ക്രിമിനേഷൻ ശരിയല്ല അമ്മയുടെ. ഗുഡ് ലക്ക്. താങ്ക് യു. ഈ പെൺകുട്ടി ആരുടെ ആരാന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അച്ഛനെ കണ്ട് സംസാരിക്കണം. Father? You commanded my presence, Your Grace. How may I serve you? All right, you can stop licking my boots. Mother isn't here. അതിന്റെ അമ്മയോടല്ല അത്. Do the territories fare any better? Most lie under a pall of black. In just these few moons, the Blight has taken nigh on all of the Northern Reaches. It is only a matter of time before it crosses the border. Pyre flames. Nearly every available bed in the capital is already occupied by those fleeing the Deadlands. Even if we were to send them south, to Port Isolde, more would only follow in their wake. Every day we delay brings us closer to disaster. We must move now. Against the Iron Kingdom. We have traded blows with them for too long. It is time to end it. At the very least, we must secure Drake's breath. Without the blessing of the Mother Crystal, we cannot defend our realm from the spread of the Blight. The Iron Blood will not relinquish it easily. This will be a bitter fight. We ride for Phoenix Gate tomorrow. There we will listen to the words of our ancestors, as tradition dictates. Am I to go with you as Joshua's shield? There is something else I would have you do first. Rodney. You will have heard the reports, I am sure, of beastmen from the north being sighted within our borders. Goblins in the Stillwind Marshes. I know of the rumors, yes. Then you know what must be done. I will give you 2 good men. While we ride north tomorrow, you will journey to Stillwind, search it and clear it. Then you will join us at Phoenix Gate. It is time to prove your strength and shut your mother up for good. I will do my duty, Your Grace. That will be all. Rest well. We ride at dawn. You're sure? Yes, Your Grace. All right, ini ivada nadanna karyam. Adayithu endho or blight ivarude rajyathekku vannoondirikkanennanu kettadatholam namukku manasilavanadu. Adingane spread aayittu nammada border vare etti nippundu. Eppa ee nimisham anengil nammada rajyathu spread aavo. Sainum bodu tadayanam. ഇനി അതിന് കാരണക്കാര് അയൺ കിങ്ഡംക്കാരാണോ എന്നും അറിയില്ല. കാരണം അവരുമായിട്ടൊരു യുദ്ധത്തിലായിരിക്കും. കുറേ നാൾ അവരായിട്ട് എനിക്ക് തോന്നുന്നു അവരായിട്ടൊരു പീസിലായിരുന്നു. പക്ഷേങ്കിൽ അതിപ്പോൾ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ലൈക്ക് അയൺ കിങ്ഡത്തിൽ എന്തോ ഒരു സംഭവം മേ ബി അങ്ങനെ എന്തോ ഒരു സംഭവം ഒരു ബ്രത്ത് ഓഫ് ഡ്രേക്ക് അങ്ങനെ ഒരു സാധനം പറഞ്ഞ് അതെനിക്ക് മനസ്സിലായിട്ടില്ല. അത് സെക്യൂർ ചെയ്യണം ആദ്യം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അയൺ കിങ്ഡംക്കാർ സമ്മതിക്കാൻ സാധ്യതയില്ല. അതാണ് ഇവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർക്കെതിരെ ഇതൊരു വാറായിരിക്കും, വലിയ പ്രശ്നമുള്ളൊരു വാറായിരിക്കും. അതാണ് നമ്മുടെ മിഷൻ. അപ്പം നമ്മൾ ഇവിടെ അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ആക്ട് ചെയ്യണം. നമ്മൾ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണം എന്നാണ് പറയണത് ആ ബ്ലൈറ്റിനെതിരെ കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അതിന് ഫീനിക്സ് ഗേറ്റിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ഫീനിക്സ് ഗേറ്റിലോട്ട് പോകണം, മനസ്സിലായ? ഈ ഐക്കോണിൻ്റെ മീൻസ് ഇവരുടെ എന്തെങ്കിലും സംഭവമായിരിക്കും. ഫീനിക്സ് ഗേറ്റിൽ പോയിട്ട് അവിടെ നമ്മുടെ ഇവരുടെ ആചാരപ്രകാരം ഇവരുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് എന്താണോ അതുപോലെ ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ്. സോ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് കിട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവരുടെ ആചാരപ്രകാരം ഇവർ അങ്ങോട്ട് പോകും. അപ്പം നമ്മളും കൂടെ വരണമെന്ന് ചോദിച്ചു. നമ്മൾ ജോഷുവേനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് നമ്മുടെ. അതാണ് നമ്മൾ ഷീൽഡ് ഓഫ് ദ ഫ്ലെയിം എന്ന് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ജോഷുവയുടെ ഷീൽഡായിട്ട് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് നീ അങ്ങോട്ട് വരണതിന് മുമ്പ് നിനക്കൊരു ജോലി തരാനുണ്ടെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. നമ്മുടെ ബോർഡർ പരിസരത്തായിട്ട് വേറെ സ്ഥലത്ത് ഗോബ്ലിൻസിനെ കണ്ടിട്ടുണ്ട്. കുറച്ച് ഗോബ്ലിൻ സൈറ്റിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതിലെ ഗോബ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോഗ്വാർട്സ് ലെഗസിയിൽ കണ്ട പോലത്തെ ഗോബ്ലിൻസ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി സ്കേറി ക്രീപ്പി ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, പക്ക വില്ലന്മാർ. അപ്പോൾ അവരെ തുരത്തി ഓടിച്ചിട്ട് ആ റീജിയൻ ക്ലിയർ ആക്കണം. അപ്പോൾ ഇത് നമ്മുടെ കരുത്ത് തെളിയിക്കാനും കൂടിയുള്ളൊരു അവസരമായിട്ടാണ് നമ്മുടെ അച്ഛൻ നമ്മളോട് പറയുന്നത്, നിൻ്റെ അമ്മയുടെ വായം കൂടെ നമുക്ക് അടപ്പിക്കുക എന്നുള്ളത്. സോ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളടുത്ത് പോയിട്ട് റിട്ടയർ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെയാണ് പറയണത്. ആൻഡ് സോ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണമെന്നതുകൊണ്ട് ഇതാണ് അതിന് പറ്റിയ ബെസ്റ്റ് ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾ അഗെയിൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് 1-2 എപ്പിസോഡ് മാത്രം കണ്ട് വിലയിരുത്തരുത്, ഒരു 5 എപ്പിസോഡെങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സാധനം ഇഷ്ടപ്പെടും. ഗെയിം ഓഫ് ദി ഇയറിനും കൂടെ ഒരു ചാൻസ് ഉള്ളൊരു ഗെയിമാണെന്നൊക്കെ പറയുന്നുണ്ട്, ബാക്കി നമ്മൾ കളിച്ചാലേ അറിയുള്ളൂ. PS5 എക്സ്ക്ലൂസീവും കൂടെ ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ സോഫാർ ഇതിൻ്റെ ഡെമോ കളിച്ച് ഞാൻ ഡെമോ കുറച്ച് കളിച്ചാണ്, ഡെമോ ഫുള്ള് കളിച്ചില്ല, കാരണം എനിക്ക് സ്പോയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കില്ലാടി ഗെയിമാണ്. ഓക്കെ, സോ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക. 3K ലൈക്ക് ആയിരുന്നു നമ്മുടെ ലൈക്ക് ടാർഗറ്റ്, എത്തിയോന്നറിയില്ല. മാക്സിമം എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ഗെയിമാണ്, ഹോപ്പ്ഫുള്ളി യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ടു ബി കണ്ടിന്യൂഡ്.